പ്രവേശനം അംഗീകരിച്ച് സർക്കാർ പുറത്തിറക്കിയ ഓർഡിനൻസിനെതിരായ മെഡിക്കൽ കൗൺസിൽ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വാദം കേൾക്കാനിരിക്കെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി സമരവും. മാനേജ്മെന്റിന്റെ വീഴ്ച കാരണം പ്രവേശനം റദ്ദായാൽ ആത്മഹത്യ ചെയ്യുമെന്ന് കാട്ടിയാണ് ഈ അനിശ്ചിതകാല സമരം. അംഗീകാരമുണ്ടെന്ന് നുണ പറഞ്ഞ് മാനേജ്മെന്റ് പറ്റിച്ചെന്നാണ് രക്ഷിതാക്കളും പറയുന്നത്. രക്ഷിതാക്കൾക്കൊപ്പം 118 വിദ്യാർത്ഥികളാണ് അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത്. ഏതാനും വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിയമലംഘനത്തിന് കൂട്ടുനിൽക്കാനാവില്ലെന്നായിരുന്നു മെഡിക്കൽ കൗൺസിൽ നൽകിയ ഹർജിയിൽ സർക്കാരിനെ സുപ്രീംകോടതി വിമർശിച്ചത്. ഇന്ന് നിലപാട് പ്രതികൂലമായാൽ പ്രവേശനത്തിനുള്ള മുഴുവൻ സാധ്യതകളും അടയും, നഷ്ടമാകുന്നത് 2 വർഷം. നെഗറ്റീവ് ആണെങ്കിൽ എല്ലാവർക്കും കൂടെ കൂട്ടത്തോട് പോയി വല്ല മരിക്കാനോ അല്ലാതെ വേറെന്തെങ്കിലും ചെയ്യാനോ പറ്റത്തുള്ളൂ. കാരണം 1.5 വർഷമായിട്ട് ഈ ഗവൺമെന്റിനെയും കോടതിയൊക്കെ പ്രതീക്ഷയാണ് ഇത്രയും കുട്ടികൾ ഇവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കുട്ടികൾ ആരും മാറിപ്പോയിട്ടില്ല, അത് ഇവരിലുള്ള വിശ്വാസം കൊണ്ടാണ്. പ്രവേശനത്തിന്റെ ഒരു നിർദ്ദേശങ്ങളും പാലിക്കാതെ കുത്തഴിഞ്ഞ രീതിയിലായിരുന്നു കണ്ണൂർ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റിന്റെ നടപടികളെന്ന് രക്ഷിതാക്കൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ചിലർ ഫീസ് തിരികെ വാങ്ങി പഠനം ഉപേക്ഷിച്ചു പോയി. സർക്കാർ മെറിറ്റിലുള്ള കുട്ടികളാണ് അനിശ്ചിതത്വത്തിൽ തുടരുന്നത്. ഇതുവരെ മാനേജ്മെന്റ് ഈ കോളേജിലുള്ള വിദ്യാർത്ഥികളെ അതുപോലെ തന്നെ രക്ഷിതാക്കളെയും പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. കാരണം ഇതിന് MCA അംഗീകാരമുണ്ട് എന്നാണ് ഇതുവരെ പറഞ്ഞു നടന്നിരുന്നത്. സുപ്രീംകോടതി നിലപാട് അറിയുന്നതിന് വേണ്ടി കാക്കുന്നതിനൊപ്പം മാനേജ്മെന്റ് നേരിട്ട് മുന്നിൽ വരാതെ പിരിഞ്ഞു പോകില്ലെന്ന നിലപാടിലാണ് ഇവർ. നിരവധി തവണ പ്രതിസന്ധിയും പരാതികളും ഉണ്ടായിട്ടും ഒരിക്കൽ പോലും ഇവരുടെ ആശങ്ക പരിഹരിക്കാൻ മാനേജ്മെന്റ് ഇടപെട്ടിട്ടുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.